أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളിൽ നാം താഴെ ഭാഗത്തു നിന്നുള്ള സൂറകളാണ് തുടങ്ങിവെച്ചത്. ഇന്ന് നാം ഇവിടെ കേട്ടത് സൂറത്തുൽ കൗസർ ആണ്. അൽ കൗസർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഖുർആനിലെ ഒരു സൂറ, നമുക്ക് പറയാം ഏറ്റവും ചെറിയ സൂറ എന്ന്. 3 ആയത്തുകൾ മാത്രമുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായമാണ് അൽ കൗസർ എന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതത്തിലാണ് ഈ സൂറത്ത് അവതീർണമായത്. ചില പണ്ഡിതന്മാർ ഇത് മദീനയിലാണ് അവതീർണമായത് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ചരിത്ര പശ്ചാത്തലവും അവതരണ പശ്ചാത്തലവും പ്രതിപാദ്യ വിഷയവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതുപോലെ ഈ സൂറ നബി തിരുമേനിയുടെ മക്കാ ജീവിതത്തിൽ തന്നെയാണ് അവതീർണമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രചരണങ്ങൾ തുടങ്ങിയപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ നാനാഭാഗത്തു നിന്നും എതിർപ്പുകൾ ശക്തിപ്പെടുകയുണ്ടായി. എതിർപ്പുകളുടെയും പ്രതിബന്ധങ്ങളുടെയും വേലിയേറ്റം തന്നെയാണ് നബി തിരുമേനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. കൊടിയ മർദ്ദനങ്ങളും വലിയ തരത്തിലുള്ള ഉപദ്രവങ്ങളും ബഹിഷ്കരണവും എല്ലാം കൊണ്ടും നബിയെ പൊറുതിമുട്ടിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു പിടി ആളുകളും ഈ എതിർപ്പുകളെല്ലാം ധീരമായി നേരിട്ടുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്നതായി നാം കാണുന്നു. അത്ഭുതകരമാണ് അവരുടെ ധീരത, അത്യത്ഭുതകരമാണ് അവരുടെ കരളുറപ്പ്. ചക്രവാളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എന്ന് പറയാവുന്ന രൂപത്തിൽ തനിക്ക് ചുറ്റുമുള്ള സമൂഹമെല്ലാം ഈ ആശയത്തെ നഖശിഖാന്തം എതിർക്കുകയും ഇതിൻ്റെ വഴിയിൽ എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും മർദ്ദനമുറകൾ അഴിച്ചുവിടുകയും ഒരുപക്ഷെ ഒരു വേള കൊലപാതകങ്ങൾ വരെ നടത്തുകയും ചെയ്ത ഒരു സന്ദർഭമാണ് ഇത്. തൗഹീദിൻ്റെ വാക്ക് ഉച്ചരിച്ചതിൻ്റെ പേരിൽ, അള്ളാഹു ഏകനാണ് എന്ന് സമ്മതിച്ചതിൻ്റെ പേരിൽ, അത് ഉറക്കെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ജീവൻ പോലും പണയപ്പെടുത്തേണ്ടി വന്ന സഹാബികളും സഹാബി വനിതകളും ഉണ്ടായിരുന്നു എന്നത് അനിഷിദ്ധമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രതിബന്ധത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിലൂടെ ഇസ്ലാമിക പ്രബോധനം മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളിൽ 2-ാമത്തെ ആളും ഇബ്രാഹീമും മരണപ്പെടുകയുണ്ടായി. ആദ്യം ഖാസിം മരണപ്പെട്ടു, 2-ാമത് ഇബ്രാഹീം മരണപ്പെട്ടു. അപ്പോൾ നബിയുടെ ശത്രുക്കളും പ്രതിയോഗികളും പറയുകയുണ്ടായി, കണ്ടോ, മുഹമ്മദ് വേരറ്റവനാണ്, കുറ്റിയറ്റവനാണ്, അവന് ആൺമക്കളില്ല, അവൻ്റെ മരണശേഷം അവൻ്റെ പേര് സ്മരിക്കപ്പെടുകയില്ല, അവൻ്റെ കുലം നിലനിൽക്കുകയില്ല, അവൻ്റെ വംശം അതോടുകൂടി തന്നെ നശിച്ചു പോകും, അതുകൊണ്ട് അവൻ വേരറ്റവനാണ്, ബത്തിറ മുഹമ്മദ്, മുഹമ്മദിന് കുറ്റിയറ്റിരിക്കുന്നു, വേരറ്റിരിക്കുന്നു, കുലമറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകനെ കളിയാക്കുകയുണ്ടായി. ഈ ആരോപണങ്ങൾക്കും കളിയാക്കലുകൾക്കും ശകാരങ്ങൾക്കുമെല്ലാം മറുപടി പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷിതാവായ
നാഥനായ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ഈ സൂറത്ത് അത്തരം ആക്ഷേപങ്ങൾക്കെല്ലാം തന്നെ മറുപടിയാണ് എന്നതാണ്. അൽകൗസർ, ഇത് ഒരു സന്ദർഭത്തിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കുറച്ചാളുകൾ കളിയാക്കിയത് കൊണ്ട് മാത്രമിറങ്ങിയതല്ല, സമാന സംഭവങ്ങൾ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി മറുപടിയായിക്കൊണ്ടാണ് ഈ സൂറത്ത് അവതീർണമായത്. വളരെയധികം പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും പെട്ടുഴലുമ്പോൾ നബി സുലൈമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുവാനും ധൈര്യം നൽകുവാനും പ്രവാചകനെ അടിയുറപ്പിച്ചു നിർത്തുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ സൂറത്തുകളും സൂക്തങ്ങളും അവതരിപ്പിക്കാറുണ്ട്. വലലാഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ, ഇപ്പോഴത്തെ ആദ്യത്തെ ജീവിതത്തെക്കാൾ ഇനി വരാനുള്ള ജീവിതമാണ് നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വറഫഅന ലക ദിക്റക, നിന്റെ സ്മരണ, നിന്റെ യശസ്സ് നാം ഉയർത്തിത്തന്നില്ലേ. ഇങ്ങനെ തുടങ്ങി ഇന്നമഅൽ ഉസ്രി യുസ്ര, നിശ്ചയമായിട്ടും പ്രയാസത്തോടൊപ്പം എളുപ്പവുമുണ്ട്. ഇങ്ങനെ തുടങ്ങി പല സമാശ്വാസ വാക്കുകളും വാഗ്ദാനങ്ങളും ധൈര്യപ്പെടുത്തലുകളും ഒക്കെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ചെറിയ അധ്യായമാണ് അൽ കൗസർ. ഇതിൻ്റെ അർത്ഥം സംക്ഷിപ്തമായിട്ട് നമുക്കൊന്ന് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇന്നാ അഅതൈനാകൽ കൗസർ, പ്രവാചകരെ താങ്കൾക്ക് നാം അൽ കൗസർ നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് പ്രവാചകരെ താങ്കൾ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, അവന് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ഷാനി അക ഹുവൽ അബ്തർ, തീർച്ചയായിട്ടും നിന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ തന്നെയാണ് വേരറ്റവൻ. ഇതാണ് അതിൻ്റെ സംക്ഷിപ്തമായ അർത്ഥം. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കേണ്ടി വന്ന വേരറ്റവൻ, കുറ്റിയേറ്റവൻ, കുലമറ്റവൻ എന്നെല്ലാം അർത്ഥം വരുന്ന അബ്തർ എന്ന വാക്കിൻ്റെ അങ്ങനെ വിളിച്ച് കളിയാക്കിയപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടി ആയിക്കൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് നാം നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, പ്രവാചകരെ ഇന്ന അഅതൈനാകൽ കൗസർ, പ്രവാചകരെ താങ്കൾക്ക് നാം അൽ കൗസർ നൽകിയിരിക്കുന്നു. ഈ അൽ കൗസർ എന്ന വാക്ക് പിന്നെ വളരെയധികം വിശദീകരണം അർഹിക്കുന്ന ഒന്നാണ്. കസീർ എന്ന വാക്കിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഫോമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കൗസർ. അത്യധികം, വളരെയധികം, കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം, കൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ വളരെയധികം പ്രവാചകരെ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു, അനേകം അനേകം അനുഗ്രഹങ്ങൾ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. ഇന്നാ അഅതൈനാകൽ കൗസർ, താങ്കൾക്ക് അൽ കൗസർ നാം നൽകിയിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് പ്രവാചകൻ്റെ ജീവിതവും പ്രവാചകൻ്റെ വിശുദ്ധമായ ചര്യയും ധവളിമയാർന്ന അദ്ദേഹത്തിൻ്റെ മാതൃകകളും എല്ലാം. അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് അനുയായികൾ, അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ ധാരാളമായി നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒന്ന് തന്നെയാണ് അത്. ഇന്ന അഅതൈനാകൽ കൗസർ, വളരെയധികം താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. ആളുകളെ കൊണ്ടും അനുയായികളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും എല്ലാം നൽകിയിരിക്കുന്നു. യശസ്സ്, വറഫഅന ലക ദിക്റക, ധാരാളമായിട്ട് താങ്കളുടെ യശസ്സ് നാം വാനോളം ഉയർത്തിയിരിക്കുന്നു. ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും സകല രാജ്യങ്ങളിൽ നിന്നും ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യം കോടാനുകോടി പള്ളിമിനാരങ്ങളിൽ നിന്നും താങ്കളുടെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന ബാങ്ക് ധ്വനികളിലൂടെ താങ്കളുടെ യശസ്സ് ഇങ്ങനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോടാനുകോടി ജനങ്ങളുടെ ചുണ്ടിൽ നിന്ന് താങ്കളുടെ പേരും താങ്കൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹ പ്രാർത്ഥനകളും ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്
എന്നാൽ തഹിയ്യാത്തിലും അല്ലാത്തപ്പോഴും എല്ലാം നാം പറയുമ്പോഴും അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്മരിക്കപ്പെടുകയും അദ്ദേഹത്തിന് വേണ്ടി നാം അനുഗ്രഹീത പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവിടെയൊക്കെ പ്രവാചകനാമം ഉയരുകയാണ്, വളരുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഈ ആദർശം ഈ ലോകത്ത് അജയ്യമായി നിലകൊള്ളുകയാണ്. ശത്രുക്കൾ ഇതിനെതിരെ ഹാലിളകുമ്പോഴും അചഞ്ചലമായി അജയ്യമായി ഈ ആദർശം ആകാശത്തോളം മുട്ടി നിൽക്കുകയാണ്. അനിഷേധ്യമായ യാഥാർത്ഥ്യമായി പ്രായോഗികമായ കർമ്മപദ്ധതിയായി സമഗ്രമായ ജീവിത വ്യവസ്ഥയായി ആദർശ വ്യവസ്ഥയായി ജനങ്ങൾക്ക് വഴികാട്ടിയായി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ആദർശം വിലസുകയാണ്. ഇന്ന ആഴ്ത്തൈനാകൽ കൗസർ, പ്രവാചകരെ താങ്കൾക്ക് നാം ധാരാളമായി നൽകിയിരിക്കുന്നു. ഇതുകൂടാതെ അൽ കൗസർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഒരു നദിയാണെന്നും ആ നദിയിൽ നിന്ന് പ്രവാചകൻ്റെ ഹൗലുൽ കൗസർ എന്ന് പറയുന്ന പ്രവാചകൻ്റെ ആ ഹൗലിലേക്ക് സ്വർഗത്തിൻ്റെ നദിയിൽ നിന്ന് രണ്ട് ചാലുകൾ ഒഴുകുന്നുണ്ട് എന്നും പ്രവാചകൻ്റെ ആ ഹൗലിലേക്ക് തടാകത്തിലേക്ക് ധാരധാരിയായി കൗസറിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നും അവിടെ അന്ത്യദിനത്തിൽ അതിശക്തമായ ചൂടിൽ കഠിനമായ ചൂടിൽ പൊരിഞ്ഞ് ഒരു തുള്ളി ദാഹജലത്തിനായി ജനങ്ങൾ വലഞ്ഞ് തിരിഞ്ഞ് പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ ഹൗലിൽ ധാരാളമായി തടാകത്തിൽ ധാരാളമായി വെള്ളമുണ്ടാവുകയും അള്ളാഹു ഉദ്ദേശിച്ചവരും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരും പ്രവാചകൻ്റെ അനുയായികളുമായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് ധാരാളമായി കുടിക്കുകയും ചെയ്യും. ചില ഹദീസുകൾ കാണാം, ഞാൻ ഫി വസത്തിൽ ഹൗൽ, ഞാനായിരിക്കും ആ ഹൗലിൻ്റെ തടാകത്തിൻ്റെ മധ്യത്തിലുണ്ടാവുക, അന ഫറത്തൂക്കും ഞാനായിരിക്കും ആദ്യമായിട്ട് അവിടെ എത്തുക, എന്നിട്ട് ഞാൻ അവിടെ ആ തടാകത്തിൻ്റെ അരികത്ത് നിലയുറപ്പിക്കുമെന്ന് ഒരു ഹദീസിൽ, മറ്റൊരു ഹദീസിൽ നടുവിൽ നിലയുറപ്പിക്കുമെന്നും. എൻ്റെ അനുയായികൾ, എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ ആദർശത്തിൽ വിശ്വസിച്ച ആളുകൾ മൊത്തവും അവിടെ വന്ന് ധാരാളമായി ദാഹം ശമിക്കുവോളം എൻ്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് മാത്രമായി നൽകിയ ഒരു അനുഗ്രഹമാണ്, അതാണ് കൗസർ കൊണ്ടുള്ള ഉദ്ദേശമെന്നും ചില പണ്ഡിതന്മാർ, അല്ല മിക്ക പണ്ഡിതന്മാരും തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇത് ഏത് അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും അൽ കൗസർ ധാരാളമായി നൽകി, ധാരാളം അനുഗ്രഹം നൽകി എന്ന അർത്ഥത്തിൽ നോക്കിയാലും ഹൗലുൽ കൗസർ നൽകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അനുഗ്രഹിച്ചു എന്നർത്ഥം വെച്ചാലും എല്ലാം ഒന്നിനൊന്ന് പൂരകമാണ്, എല്ലാം സന്ദർഭത്തിനും താല്പര്യത്തിനും അനുയോജ്യമാണ്. ഇന്ന ആഴത്തൈനാകൽ കൗസർ, പ്രവാചകരെ ധാരാളം അൽ കൗസർ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ധാരാളം അനുഗ്രഹങ്ങളും ധാരാളം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഅമത്തുകളും താങ്കൾക്ക് വന്നു കിട്ടുമ്പോൾ, അനുഗ്രഹങ്ങൾ വന്നു ചെരിയുമ്പോൾ, അനുഗ്രഹങ്ങൾ വന്ന് കുമിഞ്ഞുകൂടുമ്പോൾ നാം ചെയ്യേണ്ട മര്യാദകൾ, നാം ചെയ്യേണ്ട കടമകൾ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇവിടെ പ്രവാചകനോടാണ് പറയുന്നതെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഖുർആനിൻ്റെ സംബോധിതരായ മനുഷ്യരാശിയിലെ മുഴുവൻ അംഗങ്ങളോടുമാണ്. അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ചെയ്യേണ്ടത് ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി, അപ്പോൾ താങ്കൾ എന്ത് ചെയ്യണം, നമസ്കരിക്കണം. ലിറബ്ബിക്ക് ആർക്ക് വേണ്ടി, താങ്കളുടെ നാഥന് വേണ്ടി, മറ്റാർക്കും വേണ്ടിയല്ല, മറ്റേതെങ്കിലും ശക്തിക്ക് വേണ്ടിയല്ല, മറ്റേതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയല്ല, മറ്റേതെങ്കിലും പവറിന് വേണ്ടിയല്ല, മറ്റേതെങ്കിലും കൾട്ടുകൾക്ക് വേണ്ടിയല്ല, മറ്റേതെങ്കിലും പൂജാ പിന്നെ വസ്തുക്കൾക്ക് വേണ്ടിയല്ല. നീ നിൻ്റെ ആരാധനകൾ, നിൻ്റെ നമസ്കാരം നീ നിർവഹിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്, ലിറബ്ബിക്ക, നിൻ്റെ നാഥന് വേണ്ടി, നിൻ്റെ രക്ഷിതാവിന് വേണ്ടി, നിൻ്റെ സൃഷ്ടാവിന് വേണ്ടി, നിൻ്റെ ഉടമസ്ഥന് വേണ്ടി മാത്രം ആണ് നീ നമസ്കരിക്കേണ്ടത്. അവൻ്റെ മുമ്പിൽ പ്രയാണം അർപ്പിക്കുക, പ്രണാമമർപ്പിക്കുക, അവൻ്റെ മുമ്പിൽ കുനിയുക, അവൻ്റെ മുമ്പിൽ നമിക്കുക, അവനോട് തേടുക, അവനോട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകൾ മുഴുവൻ, നമസ്കാരം മുഴുവനും അവന് വേണ്ടി മാത്രമായിരിക്കുക. ഫസല്ലി ലിറബ്ബിക, വൻഹർ, ബലി അർപ്പിക്കുകയും ചെയ്യുക. നമസ്കാരവും ബലികർമ്മവും മനുഷ്യൻ്റെ ത്യാഗത്തിൻ്റെ മറ്റൊരു തെളിവാണ് ബലികർമ്മം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മൃഗത്തെ ബലിയർപ്പിച്ചുകൊണ്ട് പാവങ്ങൾക്കും കൂട്ടുകാർക്കും അഗതികൾക്കും കുടുംബക്കാർക്കും ഒക്കെ വല്ലപ്പോഴും മാംസം ഭക്ഷിപ്പിക്കുക,
അഥവാ ഇത് ഭക്ഷിക്കുവാൻ കഴിയില്ലാത്ത ആളുകൾക്ക്, മാംസാഹാരം കഴിക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾക്ക് അതിന് മുൻഗണന നൽകുക, അങ്ങനെ ബലിയർപ്പിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുന്ന മഹത്തായ ഒരു കർമ്മമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ബലിയർപ്പിക്കുക എന്നുള്ളത് ബലി പെരുന്നാൾ നമസ്കാരവും അതിനുശേഷമുള്ള ബലികർമ്മവുമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതും അതിൻ്റെ കൂടെ ഉൾക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫസല്ലി റബ്ബിക വൻഹർ. ഇന്ന ഷാനി അക്കാഹുവൽ അബ്തർ. ഇന്ന ഷാനി അക്ക, നിശ്ചയമായിട്ടും നിന്നോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നവൻ, നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ ആരാണോ അവനാണ് ഹുവൽ അബ്തർ, അവനാണ് വേരറ്റവൻ, അവനാണ് കുലമറ്റവൻ, അവനാണ് കുറ്റിയേറ്റവൻ, അല്ലാതെ താങ്കളല്ല പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. ഷനആൻ എന്നൊരു വാക്ക് വിശുദ്ധ ഖുർആനിൽ ലാ ഇജ്രിമന്നകും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ ഇജ്രിമന്നകും ഷനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള ശത്രുത നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അന്തഅദിലോ, നിങ്ങൾ നീതി പാലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ജനതയോടുള്ള ശത്രുത നീതി പാലനത്തിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ. വലായിജിരുമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു, നിങ്ങൾ നീതി പാലിക്കുക. ഹുവ അഖറബു ലിത്തഖ്വ, സൂക്ഷ്മമായ മാർഗത്തിനോട് ഏറ്റവും അടുത്തത് അതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തോട്, ഏതെങ്കിലും ഒരു വംശത്തോട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വിരോധമുണ്ട്, വെറുപ്പുണ്ട് എന്ന് കരുതി അവരോട് നീതിയോടെ വർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അത് തടയാൻ പാടില്ല. നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിലും ശരി, നീതിയോടെ അവരോട് വർത്തിക്കുവാൻ പാടുള്ളൂ. ഇവിടെ ഷനആൻ എന്ന പദം ഉപയോഗിച്ചു, അത് തന്നെയാണ് ഷാനിഹ്, അതായത് വിദ്വേഷമുള്ളവൻ ആരോ അവൻ ഷാനിഹ്. ഇന്ന ഷാനിയക്ക ഹുലബത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ആസിബിന് വായില, അങ്ങനെ കുറേ ആളുകളുടെ പേരുകളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. പ്രവാചകനോട് അങ്ങനെ പറഞ്ഞ അബൂ ലഹബ്, ആസിബിന് വായില, പിന്നെ അതേപോലെ തന്നെ അബൂ ജഹൽ, അബൂ ലഹബ്, പിന്നെ ഉത്തുബ, ഷൈബ തുടങ്ങിയ പ്രമുഖന്മാരൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ നിന്നോട് പിന്നെ ശത്രുത വെച്ച് പുലർത്തുന്ന, പ്രത്യേകിച്ച് അബൂ ലഹബിനെ പോലുള്ള ആളുകൾ, ആസിനെ പോലുള്ള ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ കുറ്റിയേറ്റവർ. പ്രവാചകൻ്റെ നാമം എന്നും പ്രകീർത്തിക്കപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ പേരുകളുള്ളത് ഏത് പേരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് കൊണ്ട് തുടങ്ങുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഒരു അറ്റൻഡൻസ് റോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ അവിടെയൊക്കെ പേരുകളിൽ അധികവും മുഹമ്മദ് 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 വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ആളുകൾ പേരിടുവാൻ പോലും താങ്കളുടെ നാമം ഉപയോഗപ്പെടുത്തുന്നു. അതേപോലെ തന്നെ വംശങ്ങളും കബീലകളും അറിയപ്പെടുന്നു. സയ്യദ്, ഫാറൂഖി, അൻസാരി, ഉസ്മാനി, ഇങ്ങനെ തുടങ്ങി വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്ന ട്രൈബുകൾ, കബീലകളും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബീലയോടും പേരിനോടും ചേർത്തുകൊണ്ടാണ്. ഫാറൂഖി, ഉസ്മാനി, അതേപോലെ പിന്നെ അൻസാരി, ഇതെല്ലാം പ്രവാചകനും പ്രവാചകനുമായി ബന്ധപ്പെട്ട ആ സമൂഹത്തോടും ചേർത്തുകൊണ്ടാണ്. അതൊക്കെ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്ന പേരുകളാണ്. അതേപോലെ തന്നെ മക്കൾക്ക് പേരിടുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടാനുകോടി പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നുള്ള ബാങ്ക് ഒലികളിൽ കേൾക്കുന്നത്, കോടാനുകോടി മുസ്ലിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ, സ്വലാത്തുകൾ, ഇതൊക്കെ കൂടാതെ അന്ത്യദിനം വരേക്കും ഇങ്ങനെ പല വഴികളിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും പ്രശസ്തിയും നിലനിർത്തുവാനുള്ള എല്ലാ ഏർപ്പാടുകളും അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവരെക്കുറിച്ച് ആരും പറയുന്നില്ല, അവരെക്കുറിച്ച് ആരും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ദുഷ്ചെയ്തികളെക്കുറിച്ചും അവരുടെ ദുഷ്ടപ്രവൃത്തികളെക്കുറിച്ചും മാത്രമാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രവാചകരെ, താങ്കളെ എതിർക്കുന്നവൻ ആരാണോ അവൻ തന്നെയാണ് വേരറ്റവൻ, കുറ്റിയേറ്റവൻ. താങ്കൾ ഒരിക്കലും കുറ്റിയേറ്റവനല്ല. താങ്കൾക്ക് സന്താനങ്ങൾ, ആൺമക്കൾ ഇല്ലെങ്കിൽ താങ്കളുടെ സന്താന പരമ്പരയെ അള്ളാഹു സുബ്ഹാനഹു വതആല മകൾ ഫാത്തിമയുടെ മകൻ
മക്കൾ ഹസൻ ഹുസൈൻ അവരുടെ സന്താന പരമ്പരകളിലൂടെ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തിയിട്ടുണ്ട്. പ്രവാചകൻ്റെ സന്താന പരമ്പരകൾ അവർ അറിയപ്പെടുന്നത് അഹ്ലു ബൈത്ത് എന്ന പേരിലാണ്. അവർ ലോകത്തിൻ്റെ ലോകാവസാനം വരെ നിലനിൽക്കുകയും ചെയ്യും. അതേസമയം അവരെക്കാൾ എത്രയോ മടങ്ങാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആല് മുഹമ്മദ് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശത്തിൽ വിശ്വസിച്ച വിശ്വാസി സമൂഹം. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഈ ലോകാവസാനം വരെ നിലനിർത്തുകയും കോടാരും കോടി ജനങ്ങൾ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രവാചകൻ്റെ പേര് വാനിൽ അദ്ദേഹത്തിൻ്റെ യശസ് ഉയരുകയും ചെയ്യും. ഇതാണ് ഈ സൂറത്തിൻ്റെ ഒരു സാരാംശം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.